ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ കരുണയുടെ അഭിഷേകം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ, ലോകം മുഴുവന്റെ മേലും ഒന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യ കാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നതാണ് ദൈവകരുണയുടെ വലിയ ഒരടയാളം, ദൈവസ്നേഹത്തിൻ്റെ വലിയ ഒരടയാളം. ഈ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് അല്പസമയം ദൈവത്തെ നമുക്ക് സ്വതന്ത്രമായിട്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നേറെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കണ്ണുകൾ അടച്ച് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങളെല്ലാം ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ നമുക്ക് വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേയും, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേയും. സ്വസ്ഥാനങ്ങളിരിക്കാം. ഏതാനും കാര്യങ്ങൾ ദൈവ കരുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ ധ്യാനിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിലും പങ്കുചേർന്ന് ദൈവാനുഗ്രഹം നമ്മള് പ്രാപിക്കാനായിട്ട് പ്രത്യേകം കാത്തിരിക്കുക. നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിഷയം, ദൈവ കരുണ എടുക്കുന്ന കാര്യം, കൊടുക്കുന്ന കാര്യം, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഈ എടുക്കലും കൊടുക്കലും, ഇനി അതിൽ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് സ്ഥിരത. കരുണ എടുക്കുന്നതിലും കൊടുക്കുന്നതിലും സ്ഥിരത ദൈവം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതേതെല്ലാം മേഖലയിലാണ് ഉണ്ടാകേണ്ടത് എന്ന് വചന വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഈ കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഒന്നാമതായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, സ്നേഹിക്കുന്നതിൽ സ്ഥിരതയുണ്ടാകും. നമ്മൾ സ്നേഹിക്കുന്നതിൽ സ്ഥിരതയുള്ളവരാണെങ്കിൽ ഈ ദൈവകരുണ സ്ഥിരമായിട്ട് നമുക്ക് എടുക്കാനും പറ്റും, കൊടുക്കാനും പറ്റും. ഈ സ്ഥിരത വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് സ്നേഹിക്കുന്നതിൽ സ്ഥിരത വേണം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 55:3 അതിനൊരു തെളിവാണ്. യെശയ്യ 55:3 ദൈവം തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാട്ടും. നമ്മുടെ സ്നേഹം സ്ഥിരമായിരിക്കണം. അതിന് ദൈവം തന്നെ നമ്മോട് കാണിച്ചത് സ്ഥിരമായ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റം വരത്തില്ല, ഒരിക്കലും അതിനൊരു കുറവും വരത്തില്ല. സ്ഥിരമായ സ്നേഹം, അതാണ് ദൈവം നമ്മോട് കാണിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഹോസിയയുടെ പുസ്തകം 4:4 എടുക്കുമ്പോൾ, ഈ രീതിയിൽ സ്നേഹിക്കാതിരുന്നത് കണ്ട് ഇസ്രായേൽ ജനത്തെ ദൈവം കുറ്റപ്പെടുത്തുന്നതെന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവരുടെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം പോലെ സ്ഥിരമായ സ്നേഹം ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ന്യൂനത ദൈവം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഹോസിയ 4:4 അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, നിന്റെ സ്നേഹം പ്രഭാത മഞ്ഞു പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്.
സൂര്യനെ കാണുമ്പോൾ മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയാണ് നിന്റെ സ്നേഹം എന്ന് ദൈവം ഇവിടെ ആരോപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളപ്പം, നമുക്ക് സൗകര്യമുള്ളപ്പം അതനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും എളുപ്പമാണ്. അതല്ല ദൈവം ആവശ്യപ്പെടുന്നത്, സ്ഥിരമായ സ്നേഹം. കാരണം ദൈവം നമ്മോട് കാണിച്ചത് സ്ഥിരമായ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്നേഹിക്കുന്നതിൽ സ്ഥിരത കാട്ടണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം, അതാണ് കരുണ. കരുണ എടുക്കുന്നതിലും കരുണ കൊടുക്കുന്നതിലും സ്ഥിരത ഉണ്ടാകണം എന്നുള്ളത് ദൈവം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 9:13 വചനം ഇതിനോടകം നമുക്ക് സുപരിചിതമായി. കർത്താവ് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് ബലിയേക്കാൾ കരുണയാണ്. നിങ്ങളെ ഒന്നിലേറെ പ്രാവശ്യം ഒരു ദിവസം ബലിയിൽ പങ്കുചേർന്ന് കുർബാന സ്വീകരിക്കുന്നവരാണെങ്കിലും കരുണ കാണിക്കുന്നതിൽ പരാജയപ്പെടുന്നെങ്കിൽ അത് ദൈവത്തിന് പ്രീതികരമായ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് യേശു തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നത് ബലിയല്ല കരുണയാണ് എന്നതിൻ്റെ ആവശ്യം നീ പോയി പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ബലിക്ക് പ്രാധാന്യമില്ല എന്നല്ല കർത്താവ് ഇവിടെ പഠിപ്പിച്ചത്. ബലിക്ക് ബലിയുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ശരിക്കും ബലിയർപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറണമെങ്കിൽ കരുണ കാണിക്കുന്ന സ്വഭാവം നമ്മുടെ കൂടപ്പുറപ്പായിട്ട് മാറണം. അതാണ് കർത്താവ് ഇവിടെ പഠിപ്പിച്ചത്. ഇനി അതല്ലാതെ ബലിയർപ്പിക്കുകയും എന്നാൽ കരുണ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ അവരുടെ ജീവിതത്തിൽ അതൊരു വിരോധാഭാസം പോലെയാണ്, അത് ഉണ്ടാകരുത് എന്ന് കർത്താവ് പ്രത്യേകം നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 1 Samuel 15:22 വചനം എടുത്താൽ, 1 Samuel 15:22 നമ്മൾ കാണുന്നുണ്ട്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടികളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കട മുഷ്ടി വിഗ്രഹാരാധന പോലെ. ഒരുപക്ഷെ ഞാൻ വിഗ്രഹാരാധനയ്ക്ക് അങ്ങനെയുള്ള പാപങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിച്ചിരിക്കാൻ പറ്റും. മറ്റൊരു രീതിയിൽ ഈ ഗൗരവമുള്ള പാപം നമ്മൾ ചെയ്യുന്നവരായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. അനുസരണക്കേട് ഒരു വലിയ പാപമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മന്ത്രവാദം പോലെ പാപമായ മർക്കടമുഷ്ടി വിഗ്രഹാരാധന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാതെ കണ്ട് നാം ഒന്നിലേറെ പ്രാവശ്യം ഒരേ ദിവസം തന്നെ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാലും ദൈവം പറയാണ്, അതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഈ പാപങ്ങളെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് കരുണയുള്ള വ്യക്തിയായിട്ട് നീ മാറുക. ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണെങ്കിൽ ദൈവമക്കളുടെ സ്വഭാവവും കരുണയായി മാറണം എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 35:1 വചനം വായിക്കുമ്പോൾ അവിടെയും സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നിരവധി ബലിയർപ്പിക്കുന്നതിന് തുല്യമായിട്ട് ദൈവം കാണുന്ന ഒരു കാര്യമാണ് കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നത്. പറയുണ്ട്, നമ്മുടെ ബലിയർപ്പണം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ചങ്കോട് ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള കാര്യം. 3 ഒരു കാര്യമാണ് ക്ഷമ. ക്ഷമിക്കുന്ന കാര്യത്തിലും നമുക്ക് സ്ഥിരത ആവശ്യമാണ്. ക്ഷമ എടുക്കുന്നതിലും ക്ഷമ കൊടുക്കുന്നതിലും സ്ഥിരത അത്യന്താപേക്ഷിതമാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. 10:18-22 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ സഹോദരൻ നിനക്കെതിരെ തെറ്റ് ചെയ്തിട്ട് ഒരേ ദിവസം തന്നെ 7 തെറ്റ് ചെയ്തിട്ട് നിന്റെ അടുത്ത് വന്ന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ നീ ക്ഷമിക്കണം. കാരണം ഇത് നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറേണ്ടതാണ്. 2-3 ഞാൻ ക്ഷമിച്ചായിരുന്നു, ഇനി ക്ഷമിക്കില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ലെന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 10:18-22 വചനം, 17:1
മൂന്നും നാലും വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നിന്റെ സഹോദരൻ ഒരു ദിവസം തന്നെ ഏഴ് പ്രാവശ്യം തെറ്റ് ചെയ്താൽ നീ അത് ക്ഷമിക്കണം. അപ്പൊ ഈ രണ്ട് വചനഭാഗങ്ങൾ മത്തായി 18:22 നമ്മൾ കാണുന്നത്, എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് 70. ഈ രണ്ട് വചനഭാഗങ്ങളുടെയും കാതലായ സന്ദേശം ഇതാണ്, ക്ഷമിക്കുന്നതിൽ നിനക്ക് പരിമിതികളൊന്നും വെക്കാൻ പാടില്ല. സ്ഥിരമായിട്ട് ക്ഷമിക്കാനുള്ള, നിരന്തരമായിട്ട് ക്ഷമിക്കാനുള്ള ആ ഒരു കർത്തവ്യം നമുക്കുണ്ട് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാം. മത്തായി 18:21 വായിക്കുമ്പോൾ നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ വായിച്ചാൽ ഇക്കാര്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നാലാമത്തെ കാര്യം, സ്ഥിരത ആവശ്യമായിട്ടുള്ള നാലാമത്തെ കാര്യമാണ് അനുതാപം. നമുക്ക് തെറ്റുപറ്റുമ്പോൾ അനുതപിച്ച് കർത്താവിന്റെ പക്കലേക്ക് തിരിയുവാനും ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നവരാണ്. 1 Kings 21:27 വായിച്ചാൽ ക്രോധം ഒരു അനുകമ്പയാക്കി കരുണയാക്കി മാറ്റുന്ന ഒരു കാര്യമാണ് അനുതാപം എന്നവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന്റെ ക്രോധം നമുക്കെതിരെ ജ്വലിക്കുമ്പോഴും നമ്മള് അനുതപിച്ചാൽ ദൈവം നമ്മുടെ മേൽ കരുണ വർഷിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. യോനാ മൂന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗവും 4 Kings ആദ്യ ഭാഗവും എടുത്താൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട് അനുതാപം ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളെ നയിക്കും, ദൈവത്തിന്റെ കരുണയ്ക്ക് നമ്മളെ അർഹരാക്കി തീർക്കും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. അവസാനമായിട്ട് 5 കാര്യമാണ്, നന്മ ചെയ്യുന്നതിൽ നമുക്ക് സ്ഥിരതയുണ്ടാകും. എപ്പോഴെങ്കിലും നമ്മുടെ സൗകര്യം അനുസരിച്ച് 1-2 പ്രാവശ്യം ഒരു നന്മ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിച്ചിരിക്കാൻ പറ്റില്ല. നന്മ ചെയ്യുന്നതിൽ ഒരു സ്ഥിരത ഇത് ദൈവം നമ്മുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 13:16 വചനമെടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നന്മ ചെയ്യുന്നതിലും നിനക്കുള്ളത് പങ്കുവയ്ക്കുന്നതിലും നീ ഒരിക്കലും വീഴ്ച വരുത്തരുത്. ഇത്തരം ബലികൾ ദൈവത്തിന് കൂടുതൽ പ്രീതികരമാണ്. ബലിയർപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നന്മ ചെയ്യുന്നതും നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 5 നമുക്ക് സ്ഥിരത ആവശ്യമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തിയാൽ നമ്മളൊരു അനുഗ്രഹമായി മാറും, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കും. താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേ ആരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെയും നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെയും പ്രതിഷ്ഠിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, വിശുദ്ധ ഫൗസ്റ്റീനായേ, ഈശോ ശേഖരിക്കട്ടെ.